പാരീസ് ഒളിമ്പിക്സിൽ അയോഗ്യയാക്കപ്പെട്ട ഗുസ്തി താരം ബിനേഷ് ഫോഗട്ടിനെ പിന്തുണച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി. ഇന്ത്യയുടെ മകൾക്ക് നീതി വേണമെന്നും രാജ്യം മുഴുവൻ കൂടെയുണ്ടെന്നും രാഹുൽ ഗാന്ധി പറയുന്നു. ബിനേഷ് ഫോഗട്ടിന് നീതി ഉറപ്പാക്കാൻ സർക്കാർ നടപടികൾ സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. സർക്കാർ ഒളിമ്പിക്സ് അസോസിയേഷൻ അപ്പീൽ നൽകണം. ബിനേഷ് ഫോഗട്ടിന്റെ വിഷമത്തിൽ പങ്കുചേരുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബിനേഷിനെ അയോഗ്യയാക്കിയത് പാരീസ് ഒളിമ്പിക്സിൽ 50 കിലോ ഗുസ്തി ഫ്രീസ്റ്റൈൽ വിഭാഗത്തിലാണ്. ഫൈനലിൽ ഇടം നേടിയ ബിനേഷ് പരിശോധനയിൽ പരാജയപ്പെട്ടതോടെയായിരുന്നു ഈ നടപടി. ഈ പരിശോധനയിൽ ഭാരം 100 ഗ്രാം കൂടുതലാണെന്ന് കണ്ടെത്തി. നേരത്തെ ബിനേഷിന്റെ ഒളിമ്പിക്സിലെ മികച്ച പ്രകടനത്തിന് പിന്നാലെ താരത്തെ അഭിനന്ദിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി എത്തിയിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് ലോകത്തിലെ ഏറ്റവും മികച്ച 3 ഗുസ്തി താരങ്ങളെ തോൽപ്പിച്ച ബിനേഷ് ഫോഗട്ടിനൊപ്പം ഇന്ന് രാജ്യം ഒന്നടങ്കം വികാരഭരിതരായി നിൽക്കുകയാണ്. ബിനേഷ് ഫോഗട്ട് സഹതാരങ്ങളുടെ പോരാട്ടങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും അവരുടെ ഉദ്ദേശശുദ്ധിയും കഴിവിനെയും സംശയത്തോടെ വീക്ഷിക്കുകയും ചെയ്യുന്നവർക്കെല്ലാം ഇതാ ഉത്തരം ലഭിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ ഈ ധീരപുത്രിക്ക് മുന്നിൽ അധികാര വ്യവസ്ഥയൊക്കെ നഗ്നമാക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ കണ്ണുകളിൽ നിന്ന് ചോരയാണ് ഒഴുകുന്നത്. ഇത് യഥാർത്ഥ ജേതാവിന്റെ അടയാളമാണ്. അവരുടെ മറുപടികൾ എക്കാലവും ഗോദയിലായിരിക്കുമെന്നത് ഉറപ്പാണ്. ബിനേഷിന് എല്ലാ തരത്തിലുമുള്ള ആശംസകൾ. പാരീസിൽ താങ്കൾ നേടിയ വിജയത്തിന്റെ പ്രതിധ്വനികൾ ഡൽഹിയിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കോൺഗ്രസ് നേതാവ് എക്സിൽ കുറിച്ചു. അയോഗ്യയാക്കപ്പെട്ട ബിനേഷ് ഫോഗട്ട് നിർജ്ജലീകരണം മൂലം ബോധരഹിതയായതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ബിനേഷിന്റെ ഫൈനൽ പ്രവേശനം വനിതകളുടെ 50 കിലോഗ്രാം വിഭാഗത്തിലെ ആവേശം നിറഞ്ഞ സെമിയിൽ ക്യൂബയുടെ യുസ്ലെയ്ലസ് ഗുസ്മാൻ ലോപ്പസിനെ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു. താരം ഇന്ത്യയുടെ അഭിമാനമായത് വൻ താരങ്ങളെ മലർത്തിയടിച്ചുകൊണ്ടാണ്. ഇന്ന് രാത്രി നടക്കുന്ന ഫൈനലിൽ അമേരിക്കയുടെ സാറാൻ ഹിൻഡ്രൻ ബ്രാൻഡിനെ നേരിടാൻ ഇരിക്കെയായിരുന്നു താരം പുറത്തായത്. അയോഗ്യയാക്കപ്പെട്ടതിലൂടെ മെഡൽ നഷ്ടമാകുന്ന ബിനേഷ് ഫോഗട്ടിന് ഇങ്ങനൊരു നീതിയല്ല കിട്ടേണ്ടിയിരുന്നത്. എങ്കിലും എന്തായിരിക്കും അവസാന നിമിഷത്തിൽ ഇങ്ങനൊരു അപ്രതീക്ഷിത മാറ്റം സംഭവിക്കാൻ കാരണം? രാഷ്ട്രീയമായ എന്തെങ്കിലും ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ടോ? ഇതിനിടയിൽ രാഷ്ട്രീയ കളികൾ ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ സംശയിച്ചാലും അത് ഈ സാഹചര്യത്തിൽ ഉചിതമാകുമോ? ഇന്ത്യയിലേക്ക് നിരാശയോടെ തിരിച്ചു വന്ന ബിനേഷ് ഫോഗട്ട് ഒരു പോരാളി തന്നെയാണ്, അതിൽ സംശയമില്ല. ഇനി എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും അതെല്ലാം തരണം ചെയ്യാനുള്ള മനക്കെടുത്ത് സ്വാംശീകരിച്ച് കരുത്തുറ്റ സ്ത്രീ. അവർ തളരില്ല, തളരാൻ പാടില്ല. നന്മയും തിന്മയും വേർതിരിച്ചറിയാവുന്ന ഇന്ത്യൻ ജനത അവർക്കൊപ്പം ഉണ്ടാകും. അവർ വിജയിച്ചു തന്നെയാണ് തിരിച്ചു വരുന്നത്. ബിനേഷ് ഫോഗട്ട് തനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഒരു നാൾ തിരിച്ചു പിടിക്കും. ആ പ്രതീക്ഷ, ആ വിശ്വാസം ഇനി കാലം തീരുമാനിക്കട്ടെ.